എന്തായാലും ഇരുപക്ഷത്തു നിന്നും എന്ത് നീക്കങ്ങളും പ്രതീക്ഷിച്ചിരിക്കേണ്ട മണിക്കൂറുകളാണ്. യു എൻ രക്ഷാസമിതിയുടെ നിർണായക യോഗമാണ് ന്യൂയോർക്കിൽ നടക്കാൻ പോകുന്നത്. അബ്ദുൾ റഷീദിലേക്ക് വീണ്ടും പോവുകയാണ്. റഷീദ്, ലെബനോൺ, ഇറാഖ്, ജോർദാൻ രാജ്യങ്ങളൊക്കെ വ്യോമപാത താൽക്കാലികമായി അടച്ചതായി ഇന്നലെ അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ ആകെ ഈ രീതിയിലൊരു ജാഗ്രതയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്, അത് അത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതിൽ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള കര അതിർത്തികളില്ല. ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അത് ജോർദാന് മുകളിലൂടെ മാത്രമേ മിസൈലുകൾ അയക്കാൻ സാധ്യമാകുള്ളൂ, അല്ലെങ്കിൽ ഇറാഖിന് മുകളിലൂടെ. ഇന്നലെ ജോർദാൻ നഗരങ്ങൾക്ക് മുകളിലൂടെ ഈ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പായുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജോർദാനിൽ ഈ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ജോർദാനിൽ രണ്ടുപേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ ഈ ആക്രമണം നടന്നതിനെ തുടർന്നാണ് ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾ വ്യോമപാത അടയ്ക്കുകയും വിമാന സർവീസുകളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തത്. അത്തരമൊരു സാഹചര്യം ജോർദാനി മേൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജോർദാന്റെ പരമാധികാരം സംരക്ഷിക്കുമെന്നും ആരെയും ആ മേഖലയ്ക്കുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ജോർദാന്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എണ്ണ വിലയിലുണ്ടായ വർധനയാണ്. ഇറാൻ ആക്രമണം ആരംഭിച്ചതോടുകൂടി തന്നെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. 5% വരെ ഇന്നലെ ബ്രെൻഡ് ക്രൂഡിന് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക മേഖലയടക്കം ഗുരുതരമായി ബാധിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ആ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്കിപ്പോൾ പറയുകയില്ല. അതിന്റെ ഒരു പ്രധാന കാരണം യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നു എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രയേലും യു എനും തമ്മിലുള്ള ബന്ധം ഒട്ടും നന്നല്ല. അമേരിക്കയുമായി തന്നെ ഗാസയിലെ വെടിനിർത്തലെ ചൊല്ലി അമേരിക്കയുമായുള്ള ബന്ധത്തിൽ തന്നെ ഉരസലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്ക എല്ലാ സഹായവും ഇസ്രയേലിന് നൽകി. പക്ഷേ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക പലതവണ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ സമാധാന ശ്രമങ്ങളൊന്നും തൽക്കാലം ഫലം കാണാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം നിഴൽ സായുധ സംഘങ്ങളെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഇസ്രയേലിന്റെ ഉറച്ച നിലപാടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സമാധാന ശ്രമങ്ങൾ ഫലം കാണുമെന്ന് നമുക്ക് കരുതുക വയ്യ. എന്തായാലും ഓരോ നിമിഷവും പശ്ചിമേഷ്യയിൽ സംഘർഷം കരക്കുന്നു. അതിൻ്റെതായ ഭീതിയും ആശങ്കയും ആഗോള രാഷ്ട്രീയത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എണ്ണ വില വർധനയോടെ അത് വിപണിയിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ശീതൾ, ഈ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാനുള്ള ഇടപെടലുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വരികയാണ്. അതനുസരിച്ച് റഷീദ്, ഇന്നത്തെ യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ അമേരിക്കയും ബ്രിട്ടനുമാണ് ഇസ്രായേലിന് സഹായവുമായി എത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന നിലപാട് ഈ രാഷ്ട്രങ്ങൾ തന്നെ നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ രക്ഷാസമിതി യോഗത്തിൽ എടുക്കുന്ന നിർണായക ഇടപെടലുകൾ പ്രധാനമല്ലേ? വരുമ്പ് പറയേണ്ട ഒരു പ്രധാന കാര്യം, ഇന്നലെ ഈ മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ടെല്ലവീവിൽ നടന്ന ഒരു ഭീകരാക്രമണമാണ്. രണ്ട് അക്രമികൾ ഒരു ട്രെയിനിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ജനങ്ങൾക്ക് നേരെ വിവേചനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. അതിൽ ആ സംഭവ സ്ഥലത്ത് തന്നെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി പൗരന്മാരുടെ എണ്ണം 6 ആയിട്ടുണ്ട്. ഈ അക്രമികളിൽ 2 പേരെയും അവിടെ വെച്ച് വധിച്ചിട്ടുണ്ട്. പരുക്കേറ്റ 7 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സത്യത്തിൽ ഇത്ര വലിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും അതിൽ ആൾനാശമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല. അക്കാര്യം ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിനെ ശരിക്കും നടുക്കിയത് ടെല്ലവീവിലെ ജനങ്ങൾക്ക് നേരെ യാത്ര ചെയ്ത ട്രെയിനിൽ യാത്ര ചെയ്ത ജനങ്ങൾക്ക് നേരെ വിവേചനരഹിതമായി വെടിയുതിർത്തുകൊണ്ടുണ്ടായ ഈ ഭീകരാക്രമണമാണ്. അതിൽ 6 പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഭീകരാക്രമണത്തെ പറ്റി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു എന്ന് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശീതലിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ടെങ്കിലും അതിലാരും വലിയ ഒരു പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം മുൻപും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി യു എൻ രക്ഷാസമിതി പലതവണ യോഗം ചേർന്നിരുന്നു. അതിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും വെടിനിർത്തണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മേഖലയിലെ സംഘർഷത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. സംയമനം പാലിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരം അഭ്യർത്ഥനകൾ തള്ളിക്കൊണ്ടാണ് ലെബനോനുള്ളിലേക്ക് പരിമിതമെങ്കിലും ഒരു കരയുദ്ധം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം തുടങ്ങിവെച്ചത്. അതായത് ഹിസ്ബുല്ല അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഹിസ്ബുല്ലയുടെ സാന്നിധ്യം ഇല്ലാതാകും വരെ സൈനിക നടപടി തുടരും, ബെയ്റൂത്തിൽ ആക്രമണം തുടരും,
കരയുദ്ധം തുടരും. വലിയൊരു സൈന്യത്തെ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സജ്ജമാക്കിയും നിർത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് യമനിലെ ഹൂതി താവളങ്ങളിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഹുദൈദ തുറമുഖത്ത് അടക്കമുണ്ടായ ആക്രമണങ്ങളിൽ ഇറാന്റെ എല്ലാ പിന്തുണയും കിട്ടുന്ന ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങളിലടക്കം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇറാന്റെ ഈ നിഴൽ സംഘങ്ങളെ അമർച്ച ചെയ്യുന്ന സൈനിക നടപടിയിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഇറാന്റെ ആക്രമണങ്ങൾക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുമ്പോൾ പോലും ആ കാര്യം ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ യു എനിൽ നിന്ന് ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും ഈ സമയത്ത് പൂർണ്ണമായ ഒരു വെടിനിർത്തലിലേക്കോ പിന്മാറ്റത്തിലേക്കോ ഇസ്രായേൽ പോകാനുള്ള സാധ്യത കുറവാണ്. അതിന് ഇസ്രായേൽ അവരുടേതായ ന്യായങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരം പ്രകോപനം ഉണ്ടാകുന്നു. ഇറാന്റെ പിന്തുണയുള്ള നിഴൽ സംഘങ്ങൾ ആക്രമണം നടത്തുന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ കപ്പലുകൾക്ക് നേരെ ഹൂതി സംഘങ്ങൾ ആക്രമണം നടത്തുന്നു. ഇതെല്ലാം അമർച്ച ചെയ്യണമെങ്കിൽ ഈ നിഴൽ സംഘങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന നിലപാടാണ്.